ഫുട്ബോൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഐ മീൻ ഫുട്ബോൾ സോഷ്യൽ മീഡിയ എന്ന് പറയേണ്ട, ഓവറോൾ സോഷ്യൽ മീഡിയ വളരെ മോശമാണ്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നോർവിച്ചിനെതിരെയുള്ള ഹാട്രിക്കിന് ശേഷം CR7 ആ ഒരു മാച്ച് ബോൾ ആളുടെ ജേഴ്സിക്കുള്ളിൽ വെച്ചിട്ട് തന്റെ ഗേൾഫ്രണ്ട്, പ്രഗ്നന്റ് ആയിട്ടുള്ള ഗേൾഫ്രണ്ട് ജോർജീനക്ക് വേണ്ടിയിട്ടുള്ള തന്റെ സ്നേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ജോർജീനയും CR7 ഇരട്ട കുട്ടികളെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സെലിബ്രേഷൻ. എന്നാൽ ഇന്നലെ രാത്രി ഒരു 12 മണിക്കൊക്കെ ശേഷമായിട്ട് CR7 ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് കണ്ട് ഏകദേശം എല്ലാവരും ഷോക്കായി എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ആ ഇരട്ട കുട്ടികളിലെ ഒരാൾ, ഒരു ബോയ്, ഒരു ആൺകുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ്, ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. ഉള്ള കാര്യം പറയാം, ഈ ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് കുറച്ച് ഡാഡ്ലെസ്, ജോബ്ലെസ് ആയിട്ടുള്ള ആളുകളുണ്ട്. എന്ത് കാര്യത്തിലും മെസ്സി വേഴ്സസ് റൊണാൾഡോ കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അങ്ങനെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ, ഫുട്ബോൾ, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അതിലൊക്കെ ആയിട്ട് ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള തമാശകൾ അല്ലെങ്കിൽ അവരുടെ കമൻറ്റുകളൊക്കെ കണ്ടാൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇവർക്കൊക്കെ വട്ടാണോ അല്ലെങ്കിൽ എന്താണ് ഇവരുടെയൊക്കെ പ്രോബ്ലം എന്ന്. ഐ മീൻ ഓരോ പ്രോബ്ലം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഓരോ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും ഓരോ വേണ്ട, ആരും ലവ് അഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഓൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ട്വിറ്ററിലെ ലൈക്ക്, ഇൻസ്റ്റഗ്രാമിലെ ലൈക്ക്, ആ ഒരു ലവിൻ്റെ വട്ടം കണ്ടപ്പോൾ അതാണ് ലവ് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൂലി ചെയ്യേണ്ടത്. കുറച്ച് അറ്റൻഷൻ വേണം ഓൾക്ക്. അതാണ് അതിലെ ഒരു കമൻറ്റിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന്. ഓക്കെ, ഒരു എക്സാമ്പിള്, ലിവർപൂളിനെതിരെ കളിക്കാൻ പേടിയായിട്ട് ക്രിസ്ത്യാനോ ആളുടെ കുട്ടിയെ കൊന്നു എന്നാണ് അതിലൊരുത്തന്റെ ഒരു കോമഡി ആയിട്ട് പറയാണ്. ലൈക്ക് സീരിയസ്ലി, വാട്ട് ആർ യു ഡൂയിങ് മാൻ. വേറൊന്ന്, ഓക്കെ, ക്രിസ്ത്യാനോക്ക് ഈ സീസണിലെ ട്രോഫീസിനെക്കാട്ടും കൂടുതൽ മരിച്ച കുട്ടികളെ എണ്ണാണെന്നാണ് ഒരു ബ്രോ. വാട്ട്? യാ, ഇതേപോലത്തെ കമന്റ് ഒക്കെ കാണുമ്പോഴാണ് ഈ ചെങ്ങായന്റെ അച്ഛൻ ചെയ്ത ഒരു പണിയില്, രാത്രി ചെയ്ത ഒരു പണിയില് ആള് ഭയങ്കരമായിട്ട് ഫെയിൽ ആയിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കമന്റ് ആളുടെ കുറച്ച് എക്സാമ്പിൾ സ്ക്രീനിൽ വെച്ചരാം, എനിക്ക് വായിക്കാൻ വയ്യ. കാരണം എനിക്ക് കുറച്ച് ഉളുപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇതെല്ലാം കൂടെ വായിക്കാനൊന്നും എനിക്ക് വയ്യ. അതിനു മുമ്പ് ഞാനത് മെസ്സി ഫാൻസിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഓരോ മോശമാക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ല. സംഭവം മെസ്സി ഫാൻസ് മാത്രമല്ല ഈ ഒരു ഇഷ്യൂവിനെ മോശമാക്കുന്നത്, CR7 അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന അക്കൗണ്ട് വരെ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ക്രേസി സംഭവമാണ്. ഓക്കെ, ക്രിസ്ത്യാനോന്റെ കുട്ടി മരിക്കണതിന് പകരം അത് മെസ്സിന്റെ കുട്ടി ആവണ്ടിനു എന്നാണ് ഈ ചെങ്ങായിന്റെ ഒരു പോസ്റ്റ്. ലൈക്ക് സീരിയസ്ലി ഡൂഡ്, വാട്ട് ഈസ് റോങ് വിത്ത് യു? നിങ്ങളൊന്ന് ചിന്തിക്കണം, ഈ പോസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ മനുഷ്യന്മാരനാണ്. ഓക്കെ, അറ്റങ്ങളൊക്കെ മൈൻഡിൽ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? ജസ്റ്റ് ഒരു റൈവൽറിക്ക്, ജസ്റ്റ് ഒരു കോമഡി പറയാൻ വേണ്ടിയിട്ട് ഒരാളെ മരണത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ വേറൊരാൾ മരിക്കണം എന്നൊക്കെയാണ് പറയേണ്ടത്. അതും കുട്ടികളുടെ കാര്യമാണ് പറയേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഒരു വീഡിയോന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു 14 to 24 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാരാണ് ഒരു 95%. കാരണം വേറെയുള്ള വലിയ ആൾക്കാർക്കൊക്കെ ഒന്നെങ്കിൽ ജോലി ഉണ്ടാകും, ഒരു ഫാമിലി നോക്കാനൊക്കെ ഉണ്ടാകും, അവർക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. ആൻഡ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവരും ഏകദേശം ആ ഒരു ഏജിന്റെ ഇടയിലുള്ളവർ തന്നെയാണ്. ഐ മീൻ എനിക്കും ഏകദേശം ആ ഒരു ഏജ് തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ബ്രദർ എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, ഇതേപോലെ ആവല്ലേ. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകളെ പോലെ ആവാതിരിക്കാൻ നിങ്ങളൊന്ന് നോക്കുക. കാരണം ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ മെസ്സി വേഴ്സസ് റൊണാൾഡോ എന്ന് പറഞ്ഞിട്ട് അടിഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. അതിന്റെ താഴെയുള്ള കമന്റുകൾ വായിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോ ആൾക്കാർ എത്രത്തോളം ഷെയിംലെസ് ആണ്. അതുപോലെ എന്തൊക്കെ ഓരോ ഫേവറേറ്റ് പ്ലെയറിനെ പൊക്കി പറയാൻ വേണ്ടിയിട്ട് ഓരോ എന്തൊക്കെ പറയുന്നുള്ളത് ഇങ്ങൾക്ക് തന്നെ അറിയുണ്ടാകും. അപ്പോ നിങ്ങൾ ഫാൻ ഫൈറ്റ് ഒക്കെ നടത്തിക്കോളി, പെട്ടിക്കട, പെനാൾഡോ, പെസ്സി, എയ്ബർമാൻ അങ്ങനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളി, അതിലൊന്നും ഒരു പ്രശ്നമല്ല. ഫാൻ ഫൈറ്റ് ഒക്കെ വേണം, കുറച്ചൊക്കെ വേണം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ്, ഒരു ബൗണ്ടറി വേണം. സോ നേരത്തെ പറഞ്ഞ ആൾക്കാരെ പോലെ ഒരു ഷെയിംലെസ് ഫാൻ ബോയ് ആയിട്ട് മാറാതിരിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഈ കമന്റ് ഇട്ട ആൾക്കാർക്കൊക്കെ ഭാവിയിൽ ഒരു പക്ഷേ കർമ്മ എന്നുള്ള ഒരു സംഭവം ആഞ്ഞടിക്കാൻ ഉണ്ടാവും. അപ്പൊ യാ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതേപോലെ മറ്റേ ആൾക്കാരെ പോലെ ആവാണ്ടിരിക്കാൻ നോക്കുക. യാ.